അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫിൽസ കുക്കിംഗ് റെസിപ്പീസ്. നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടുള്ള അറബിക് ഷവർമ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ്റെ ബ്രസ്റ്റ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 teaspoon കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട്. 1 teaspoon അറബിക് മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1 1/2 teaspoon ജീരക പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 tablespoon സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ആക്കി കൊടുക്കാം. അറബിക് ഷവർമ ആയതുകൊണ്ട് ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തി കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആയി കൊടുത്തതിന് ശേഷം 1/2 മണിക്കൂർ നമുക്ക് മാരിനേഷന് വേണ്ടി വെച്ചു കൊടുക്കാം. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഈ ചിക്കൻ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഈ ഒരു മസാലയൊക്കെ എത്തി ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ കഴിക്കാൻ. ഫ്രൈ ചെയ്തതിനാൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് 2 സൈഡും നമുക്ക് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് വണ്ണം കൂടിയ പീസൊക്കെ നീളത്തിൽ ഘനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഷവർമ വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 glass വൈറ്റ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയം നമുക്ക് ചൂടാക്കിയെടുക്കാം. എള്ളിൻ്റെ നിറം മങ്ങാതെ ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. വറുത്തെടുത്തിട്ടുള്ള എള്ള് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. പൊടിച്ചെടുത്ത എള്ളിലേക്ക് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് അല്ല കേട്ടാ, ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. നാല് ടേബിൾ സ്പൂൺ മയോണൈസാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് യോഗർട്ടും കൂടി ചേർത്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ഒഴിക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരിച്ചെടുത്തുകൊണ്ടും വരാം. ഷവർമ വൈറ്റ് സോസ് നല്ല തിക്കായിട്ട് അടിച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഷവർമ കുബൂസ് ഞാനിത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇവിടെ പിന്നെ ഇത് ഇഷ്ടംപോലെ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. നമുക്കിത് വെച്ചിട്ട് ചെയ്യാം. എടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചൂടാക്കി കൊടുക്കാം. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊക്കെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കടയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അവിടെ ഷവർമ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതെല്ലാം ഞാൻ അവിടെ നിന്ന് എടുത്ത്. നന്നായി ഫ്രൈ ആയതിനു ശേഷം അടുപ്പത്തു നിന്ന് മാറ്റി കൊടുക്കാം. ഷവർമക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് ഒക്കെ ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. തക്കാളി കുരുകളഞ്ഞിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കുംബർ, സവാള, ലീഫ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിലിട്ട് കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഷവർമക്ക് വേണ്ടുന്ന മുഴുവൻ ഇൻഗ്രീഡിയൻറ്റും ഇങ്ങനെ അടുത്തടുത്തായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഷവർമ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പർ എടുത്തു വെച്ചിട്ടുണ്ട്. കുബൂസ് ഒന്ന് പേപ്പറിന്റെ മുകളിലേക്ക് കുറച്ച് പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ ഒന്ന് വെച്ചു കൊടുക്കാം. കുബൂസിന്റെ തൊലി ഭാഗത്ത് ഇങ്ങനെ റൗണ്ടായിട്ട് വരയിട്ട് കൊടുത്തിട്ട് 1¼ ഭാഗം വരെ കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചെടുക്കാം. ഇതിൻ്റെ ഉൾഭാഗത്ത് ഫസ്റ്റ് തന്നെ കുറച്ച് മയോണൈസ് പുരട്ടിക്കൊടുക്കാം. ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് വിതറി കൊടുക്കാം. ഉപ്പിലിട്ട കുക്കുംബർ, നിങ്ങളത് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തക്കാളി, സവാള വെച്ചു കൊടുക്കാം. അറബിക് ഷവർമ ആയതുകൊണ്ട് തന്നെ ഇതിൽ ചിക്കൻ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള അത്ര ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഷവർമ റാപ്പ് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പറിനെ കൊണ്ട് റോൾ ചെയ്തെടുക്കാം. ഷവർമ റോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഷവർമ പ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമയാണിത്. വേറെ ലെവൽ ടേസ്റ്റുള്ള നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷവർമയാണിത്. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോക്ക് വെളിച്ചക്കുറവ് ഫീൽ ചെയ്യുന്നത് രാത്രി ഉണ്ടാക്കിയത് കൊണ്ടാണ്. നേരിട്ട് കാണുമ്പോൾ നല്ല കളർഫുള്ളായിട്ടാണ് കാണുന്നത്. അറബിക് ഷവർമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.